കണ്ണൂരിനെ പറ്റി പറയുമ്പം തെയ്യത്തിന്റെ ചരിത്രം പറയാതെ പറഞ്ഞു തീർക്കാനാകില്ല. അതൊരു പ്രതിഷേധത്തിന്റെ ചരിത്രമാണ്. തെയ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേടനും ആദിവേടനും ഒക്കെ. ഇന്ന് കേരളത്തിലിതാ ഒരു ഫയർ ബ്രാൻഡായി മാറിയിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ. നമുക്ക് സ്വാഗതം ചെയ്യാം കിരൺ ദാസ് മുരളി, എ കെ എ വേടൻ. ഹലോ ജി സി കെ, കാസ്ലേറ്റ് അവതരിപ്പിക്കുന്ന പൊട്ടിക്കോ പ്രൈസ് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപികൃഷ്ണൻ. ഈ ഒരു കൊറോണ കാലത്ത് നമ്മുടെ കോളേജിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവും സ്വാഭാവികം. അതിൽ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മളെ പോർട്ടിക്കോ. സർജൻ്റെ അടുത്ത് നാല് കേട്ടാലും അവിടെ തന്നെ കുത്തിരുന്ന് സോറ പറയും പുയ്പ് പറയുകയൊക്കെ ചെയ്ത നമ്മുടെ സ്വന്തം പോർട്ടിക്കോ. ഈ പരിപാടിക്ക് ആ പേരിടാനും കാരണം അത് തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പരിപാടിയുടെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം കിരൺ ദാസ് മുരളി. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ നമ്മൾ ഇനോഗ്രൽ ഗസ്റ്റ് ആയിട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട്, നമ്മൾ ഇനോഗ്രൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് കിരൺ ദാസ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പം കൊറോണ കാലത്ത്, ബുദ്ധിമുട്ടാണോ എന്നൊന്നും ചോദിക്കുന്നില്ല, അത് സ്വാഭാവികമായിട്ടും ആയിരിക്കും. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്നായിരിക്കും ചോദിക്കുന്നതിലായിരിക്കും കുറച്ച് സെൻസ് ഉണ്ടാവുക. കൊറോണ ഒരു പുതിയ വർക്കിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കൊറോണ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇതിപ്പോ കൊറോണ സമയമായ കാരണമാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ട്രാക്ക് ഇറങ്ങിയത്. ഒരുപാട് ആൾക്കാർ ഇന്റർനെറ്റിലേക്ക് ഇരിക്കുന്ന സമയമായത് കൊണ്ടുകൂടി മാത്രമാണ് ഒരു ഇപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ അധികം കിട്ടാൻ കാരണം. ഇത് സാധാരണ കൊറോണ ഇല്ലെങ്കിൽ ഭയങ്കര റഷ് ഡേയും കാര്യങ്ങളൊക്കെ ഇടയിൽ തിരക്കായി കഴിയുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ കൊറോണ കയറുന്ന ആൾക്ക് എല്ലാവരും വീട്ടിലിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെയൊക്കെ എല്ലാവിടത്തെയും പോലെ, അതെ, അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോ അങ്ങനത്തെ ഒരു, അതാണ് ആകെ ഒരു കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്. ബാക്കിയുള്ളതൊക്കെ എല്ലാ സ്ഥലങ്ങളെയും പോലെ ഇവിടെയും നോക്കിയും കണ്ടൊക്കെ വേണം അപ്പുറത്തെ പ്രതിക്കൊക്കെ പോവാൻ. കൊറോണ എല്ലായിടത്തും എത്തി, ഇപ്പൊ 6,000 പേർക്കൊക്കെ വന്നു തുടങ്ങി. അപ്പൊ സൂക്ഷിച്ചിരിക്കലാണ് പരിപാടി. ഇപ്പം ഹിരൺദാസിനോട് ചോദിക്കാനുള്ള ഒരു എല്ലാവർക്കും കൗതുകം ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വേടൻ എന്നുള്ളൊരു പേര്. അത് എന്താ പറയാ, വളരെ ഒരു കാച്ചിങ് ആയിട്ടുള്ള ഒരു ഒരു തീ ആ പേര് തന്നെ ഉണ്ട്. എന്താണ് ശരിക്കും വേടൻ എന്നുള്ളൊരു പേരിന്റെ കാരണം, ചരിത്രം? ഇത് വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരിങ്ങനെ, ഞാനിങ്ങനെ ചെറിയ ക്ലിപ്പുകളിലൊക്കെ കണ്ടു, ഞാൻ വേടർ സമുദായത്തിൽ പെട്ട ഒരാളായതുകൊണ്ട് എന്റെ പേര് വേടൻ എന്ന് വെച്ചതാണെന്നൊക്കെ. അങ്ങനെയല്ല, അത് എനിക്കിങ്ങനെ, ഞാൻ ചെറിയ കുറുമ്പനായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ കുറച്ച് കുറുമ്പുകളൊക്കെ കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ സാധാരണക്കാരനെ ഒരു പേര്. അപ്പൊ അങ്ങനെ വീടിൻ്റെ അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ നിക് നെയിംസ് ഇടലോ, കുറ്റം പേരുകൾ ഇടലോ, ഒട്ടപ്പേര് എന്നൊക്കെ പറയണ പോലെ. അങ്ങനെ ഒരു വീണ ഒരു പേരാണ്. ഒരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വേടൻ എന്നുള്ള പേര് വരുന്നത്. അത് പിന്നെ എല്ലാവരും അങ്ങനെ വിളിച്ചു തുടങ്ങി. ഹിരൺ ദാസ് മുരളി എന്ന് പറയുന്ന ഒരു വലിയ പേരുണ്ട്. അപ്പോ അത് ആരുടെ വായാലും വരില്ലേ. അപ്പൊ വേടൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് വിളിക്കാൻ. അപ്പൊ അങ്ങനെ ആ കുറുമ്പും ആ പേരും കൂടെ ഇങ്ങനെ കൂടി. ഇപ്പൊ കുറുമ്പൊക്കെ പോയി, പക്ഷെ പേര് പോയിട്ടില്ല. അതൊരു പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോയിൻസിഡൻസ് അല്ലേ? അതെ, അതെന്താണെന്ന് വെച്ചാൽ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരെല്ലാവരും തന്നെ വേട്ടയാടിയും വേട്ടയാടപ്പെട്ടും ഒക്കെ ജീവിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷൻ കിട്ടിയപ്പോ ഞാനത് എന്റെ സ്റ്റേജ് നെയിം ആക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു. പിന്നെ എന്നെ ഇങ്ങനെ അറിയുള്ളൂ, വേടൻ എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ എന്റെ പേര്. അതെ, എന്റെ സ്കൂൾസിലും എല്ലാവർക്കും അങ്ങനെ അറിയുള്ളൂ, ചുറ്റുവട്ടത്ത് എല്ലാവർക്കും. അപ്പൊ പിന്നെ അത് തന്നെ മതി. ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പൊ ഇതിലുള്ള ഒരു ലൈന് തന്നെ ഉണ്ട്, ഇത് പാട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് കനലൊരു തരിമതി, അതിനു മുന്നേ പറയുന്ന അനുഭവിച്ചതിൽ പകുതിയും ഞാൻ എഴുതിയതിൽ പകുതിയും ഞാൻ അനുഭവിച്ച ചതി, അങ്ങനെ ഒരു വരി വരുന്നുണ്ട്. അപ്പൊ അത് ഈ പാട്ടിലേക്ക് എത്തിപ്പെടാൻ ശരിക്കും എന്താ, സ്വന്തം എക്സ്പീരിയൻസസ് ആണോ, അതോ എന്തായിരുന്നു ശരിക്കും ഈ ഒരു പാട്ടിനെ പാട്ടിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്? ഇതിപ്പോ ഇപ്പോ കേരളത്തിലൊരു 70% ആൾക്കാർക്ക് വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിറത്തിൽ ജനിച്ചു വളർന്നവനാണ്. അപ്പോ അത് ഈ നിറത്തിൽ, അതിങ്ങനെ ജനിച്ചു വളർന്നുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബോഡി ഷെയ്മിങ്ങിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്, അങ്ങനെയുള്ള ഒരു ചുറ്റുവട്ടത്ത് ഇങ്ങനെ കറുത്ത നിറത്തോടുകൂടി ജനിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഇച്ചിരി അവനെന്തോ അങ്ങനെ അങ്ങനെ നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അത് നമ്മുടെ രാഷ്ട്രീയമായാലും നമ്മുടെ സിനിമയായാലും എല്ലായിടത്തും ആ ഒരു വിവേചനം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് ലോകത്തെല്ലായിടത്തും. അത് നമ്മൾ ചെറുപ്പം തൊട്ടേ അനുഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ കാസ്റ്റ് സിസ്റ്റം പരിപാടികളൊക്കെ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ഇച്ചിരി കുറവാണ്. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഫ്ലഡ് ടൈമിലാണ് ഈ ഒരു പരിപാടി ഇപ്പോഴും ഉണ്ട്.
ഇപ്പോഴും ആൾക്കാർ ജാതി നോക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കേരളത്തിന് പുറത്താണ്, അത് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അതേപോലെ തമിഴ്നാട് ഒക്കെയാണ് ഞാൻ കൂടുതലും ജാതി കണ്ടിരിക്കുന്നത്. ജാതി കണ്ട് ദേഷ്യം വരുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. ജാതിയുടെയൊക്കെ ഒരു വേറെ ലെവൽ എക്സ്ട്രീം ഫേസ് ആണ് തമിഴ്നാട്. കുറച്ച് ഏരിയകളൊക്കെ പോയി നമുക്ക് മനസ്സിലാക്കും, തമിഴ്നാടൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിന്റെ അതിർത്തികളിൽ പോയാൽ നമുക്ക് മനസ്സിലാവും ജാതീയത എത്ര കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം എനിക്ക് എന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടി. അതായത് എന്റെ ഉമ്മറത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായി. അപ്പൊ ഇത് എനിക്ക് പകരം, ഞാൻ എനിക്ക് പകരം വേറെ പയ്യനൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോ ആ ഒരു കാര്യം മതിയായിരിക്കും, അവനാകെ തകർന്നു പോകാൻ. ഞാൻ ഇത് എന്റെ അവന്റെ തെറ്റല്ലല്ലോ, അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായത് അവന്റെ തെറ്റല്ലല്ലോ. ഈ ഇപ്പൊ ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന സിസ്റ്റത്തിനകത്ത് ഒരാള് ജനിച്ചു വരുന്നത് അവന്റെ കുഴപ്പമല്ല. അപ്പൊ ആ സിസ്റ്റത്തിനകത്ത് നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അവിടെ വളരെ കുറവാണ്, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വളരെ അധികമാണ് ജാതിയാൽ കൊല്ലപ്പെടുന്ന ആൾക്കാരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ നേരിട്ട ഒരു അനുഭവം ഉണ്ടായപ്പോ എനിക്കിതിങ്ങനെ പറയണമെന്നുണ്ട്. എന്ത് ഫോമിൽ ഇത് പറയും, ഞാൻ പിന്നെ സംസാരിക്കാൻ എനിക്ക് തീരെ അറിയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, സംസാരിക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ പാടാൻ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് പറ്റും എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒരു ചെറുതായിട്ട് കുത്തിക്കുറുക്കി എഴുതി, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കേൾപ്പിച്ച് അവര് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പാട്ടിലേക്ക് എത്തിയത്. പാട്ടെന്നും പറയുമ്പോഴും ശരിക്കും നമ്മള് കേരളത്തിൽ പൊതുവെ പാട്ടുകൾ കവിത കുറെ പേരാണ് പ്രതിഷേധ കവിതകളൊക്കെ ഇഷ്ടം പോലെ വരും. പക്ഷെ ഈ റാപ്പ് എന്ന് പറയുമ്പം അതാണ് അവിടെ അവിടെയാണ് ഒരു ഏറ്റവും വേണം ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം റാപ്പിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്. ഞാൻ റാപ്പ് അങ്ങനെ കേൾക്കുന്ന ആളെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട റാപ്പർ എന്നൊക്കെ പറയുമ്പോ തുപ്പാക് ഷാക്കൂറിനെയൊക്കെ ഞാൻ കേൾക്കും. അയാളുടെ ലൈഫ് സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അയാൾ എങ്ങനെ ജീവിച്ചു വന്നു, അയാൾ എങ്ങനെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ എനിക്ക് അയാളോട് ഭയങ്കര ആരാധനയാണ് തുപ്പാക് ഷാക്കൂറിനോട്. പിന്നെ മലയാളത്തില് മലയാളത്തിലല്ല തമിഴിൽ തന്നെ ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ അറിവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റാപ്പർ തമിഴിൽ, അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഒരു റാപ്പർ ഇല്ലല്ലോ എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ റാപ്പ് ഒന്നും ഇന്ത്യയിൽ ഇല്ല വലിയ കാര്യമായിട്ട്. അപ്പോഴാണ് അറിവ് ഒരു സൈഡിൽ നിന്ന് ഇടിവെട്ട് മാതിരി വന്ന് ഒരുപാട് കിടിലൻ ട്രാക്കുകളൊക്കെ ഇറക്കിയിട്ട് നമ്മളതിനെ വെറുതെ കോരിത്തെരിപ്പിക്കുക. അതെ അതെ. അപ്പൊ അയാള് ഭയങ്കര ഈ പോയട്രിക്കാണ് റാപ്പ് എന്ന് പറയുന്നത്, സാധാരണ വേർഡ്സ് ഉപയോഗിക്കാതെ ഇച്ചിരി കൂടി തമിഴിൽ അയാൾ കുറച്ചും കൂടി വേർഡ്സ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് എഴുതുന്ന ആളാണെന്ന് തോന്നാറ്. അപ്പോ അയാളൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവ് ചെയ്തത് റാപ്പ്. എനിക്കൊരു സംശയമുള്ള റാപ്പിന്റെ കാര്യത്തില്, അതായത് ഇപ്പൊ സാധാരണ ഒരു പാട്ട് എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പറയാം ആദ്യാക്ഷര പ്രാസം അന്ത്യാക്ഷര പ്രാസം അങ്ങനെയൊക്കെ പറയും, പക്ഷെ റാപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതൊരു കടകടകടകട എന്നിങ്ങനെ തെറിക്കുന്ന ഒരു ഇതാണല്ലോ വാക്കുകളാണല്ലോ വരിക. അതിലേക്ക് ഇപ്പൊ ഈ വാക്കുകൾ എങ്ങനെ കിട്ടിയത്? ഇപ്പൊ ഇതിൽ തന്നെ പല വാക്കുകൾ നിർനിലങ്ങൾ ഇന്നടിമയാരോട് ആ ഒരു ഒരു വരികൾ എങ്ങനെയാണ് കിട്ടുന്നത്? അയ്യോ അത് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ചെറിയൊരു വായിക്കും, ചെറിയ ബുക്സ് ഒക്കെ വായിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു വായന കൂടെ കിട്ടിയതായിരിക്കണം ഇതൊക്കെ, അല്ലാതെ ആ വായന വലിയ താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ, ഞാൻ ഈ അടുത്താണ് ഇപ്പൊ ഒരു അഞ്ചാറ് കൊല്ലമായിട്ടുള്ള ഞാൻ വായിച്ചു തുടങ്ങിയിട്ട്, വളരെ കുറച്ചു കാലമായിട്ടുള്ള വായിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കുറവുണ്ട്. പക്ഷെ എന്നാലും വായനയാണ് എനിക്ക് വരികളൊക്കെ തരുന്നത്, വായനയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓതർ ആരായിരിക്കും, ഏറ്റവും സ്വാധീനിച്ച ഒരു പുസ്തകം? ഏറ്റവും സ്വാധീനിച്ച ഒരു പുസ്തകം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പോ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓതറ് സ്വാധീനിച്ചാക്കുന്ന പുസ്തകം എന്നൊക്കെ പറയുമ്പോ ടി ഡി രാമകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അയാളുടെ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ റിയലിസം പുസ്തകത്തിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് അയാളുടെ. അപ്പൊ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഖാലിദ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇഷ്ടമാണ്, ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരേ ഒരാളെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായി പോകും. പിന്നെ അതേപോലെ എഴുത്തുകാരികളും സാറാ ജോസഫിനൊക്കെ എനിക്ക് ഭയങ്കര മീരയൊക്കെ ഭയങ്കര പിടിച്ചിരുത്തിയിട്ടുള്ള എഴുത്താണ്. ഞാനങ്ങനെ സ്ത്രീകള് എഴുതും സ്ത്രീകളുടെ പുസ്തകങ്ങള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഞാൻ ആദ്യം പുസ്തകം വായിക്കാൻ തുടങ്ങിയത് എൻ്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോ അയാളൊരു സ്ത്രീ വിരുദ്ധനെ ആയിരുന്നു, അങ്ങനെ മെയിൽ ആണുങ്ങളാണ് പുരുഷാധിപത്യം എന്ന് പറയുന്ന ഒരു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അയാള് എനിക്ക് ഈ ഒരു ഐഡിയ ഒന്നും സ്ത്രീകളുടെ എഴുത്തൊന്നും കൊള്ളില്ല
എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ കാലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെയാണ് ഞാൻ ഇങ്ങനെ സാറാ ജോസഫിന്റെ ഒരു പുസ്തകം ഇങ്ങനെ അബദ്ധത്തിൽ ഇങ്ങനെ കയ്യിൽ കിട്ടി, ഊരുകാവൽ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതാണ് ഞാൻ അവരുടെ ഏറ്റവും ആദ്യമായിട്ട് വായിക്കുന്നത്. അത് തന്നെ അവർ ഇരുത്തി കളഞ്ഞു. അതെ, പിന്നെ സ്ത്രീകളെ പൊളിച്ചടക്കിയല്ലേ. ആ ഒരു പുസ്തകം എനിക്ക് ആ ഒരു ഐഡിയ പൊളിച്ചടക്കി. ഇത് ഇങ്ങനെയല്ല, അവരുടെ വേറെ സാധനമാണ്, സ്ത്രീകൾക്ക് ഇച്ചിരി കൂടി ഇരുന്ന് എഴുതുമല്ലോ. അതെ. അതെ, ഇപ്പം ചോദിക്കുകയാണ്, ഇപ്പൊ വേടന്റെ കാര്യം നേരത്തെ തന്നെ ചെറിയൊരു സൂചന, എന്താ വളരെ സാധാരണ ജീവിതമാണ്, എവിടെയാണ് സ്ഥലമൊക്കെ, എങ്ങനെ പഠിപ്പ് സ്ഥലം ഇതെല്ലാം. ഓക്കെ, ഞാൻ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് ജീവിക്കുന്നത്. ഗഡിയാണല്ലേ, തൃശ്ശൂർ ഗഡി. അതെ, തൃശ്ശൂർ ഗഡിയ. അതെ, അപ്പോൾ ഞാനിവിടെ ഞാൻ പ്ലസ് ടു വരെയാണ് പഠിച്ചത്. ഞാൻ തൃശ്ശൂർ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്, കുറുക്കഞ്ചേരി എസ് എൻ തൃശ്ശൂർ മോഡൽ ബോയ്സ്, അങ്ങനെ കുറച്ച് സ്കൂളുകളിലൊക്കെ ആയിട്ട് പഠിച്ച്. പിന്നെ പ്ലസ് ടു പഠനത്തിന് ശേഷം സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം, ഒരു സിനിമാക്കാരനാവണം എന്നാണ് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞു ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറെ കാര്യങ്ങൾ, കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എന്താണ് പറയാ, കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വൈകാരി സീരിയസ്ലി. അപ്പൊ സിനിമയുടെ കാര്യം പറയുമ്പോൾ, അപ്പൊ നമ്മളൊരു ഫിലിം ക്ലബാണ്, ആ ഒരു കാര്യത്തിൽ തന്നെ ചോദിക്കുകയാണ്, സിനിമയിൽ ഇപ്പൊ ഏറ്റവും സ്വാധീനിച്ച, ഇപ്പൊ പുസ്തകത്തിന് ചോദിച്ച പോലെ സിനിമ അങ്ങനെ സ്വാധീനിക്കാറുണ്ടോ, ഒരു ഔട്ട്ലുക്ക് നമുക്ക് രൂപപ്പെടുത്തുന്നില്ലേ? പിന്നല്ല, സിനിമയ്ക്ക് ഒരുപാട്, സിനിമ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു മാറ്റർ ആണല്ലോ സിനിമ. സിനിമ എല്ലാവരുടെ ഉള്ളിലേക്ക് എത്തും. മലയാളത്തിൽ ഇപ്പൊ എനിക്ക് രാജീവ് രവി പോലെയുള്ള ഡയറക്ടേഴ്സ്, അതേമാതിരി ഞാൻ കൂടുതലും തമിഴാണ് ഫോക്കസ് ചെയ്യാറ്. ഫീലിംഗ്സ് തമിഴിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് തോന്നുന്നില്ലേ? എനിക്ക് എന്റെ അമ്മ തമിഴാണ്, അത് ശരിയാ. അപ്പൊ എനിക്ക് ആ ഒരു തമിഴ് പരിപാടി ഉണ്ട്. പിന്നെ വീട്ടില് വളരെ ചെറുപ്പം തൊട്ട് ഈ തമിഴ് ചാനലുകളാണ് വെക്കാറ്, തമിഴ് പാട്ടുകൾ കേൾക്കുക. അപ്പൊ തമിഴിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തമിഴ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഏത് താളത്തിലേക്ക് എടുത്തിട്ടാണ് തമിഴ് പൊക്കോളും. എന്റെ ഒരു അടുത്ത ചോദ്യം അതായിരുന്നു, കാരണം തമിഴിലിപ്പം നമ്മള് ഹിപ്പ് ഹോപ്പ് തമിഴിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആള് പറയുകയാണെങ്കിൽ, അയാളിപ്പോ വാടി പുള്ളേ വാടി എന്ന് നമ്മളൊരു ആ റാപ്പ് ഉണ്ടല്ലോ, അതേ സംഭവം നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ഇത് വരുമോ? ആ ഒരു ഫോർമൽ ലാംഗ്വേജും കോമൺ ലാംഗ്വേജും നമ്മളൊരു ലൈന് തമിഴിൽ ശരിക്കും കുറവല്ലേ? അതപ്പോ തോന്നുന്നുണ്ടോ തമിഴ് കുറേം കൂടെ ഒരു റാപ്പേഴ്സിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കവികൾക്കൊക്കെ കുറേം കൂടെ ഒരു ഭംഗിയുള്ള ഒരു ലാംഗ്വേജിൽ തമിഴാ തോന്നുന്നുണ്ടോ? തോന്നലല്ലേ, അത് ശരിയാണ്, അത് ശരിയാണ്. തമിഴാണ് എന്റെ പേഴ്സണൽ അഭിപ്രായമാണോ, അതായത് തമിഴാണ് ഇച്ചിരി കൂടി മലയാളത്തിനേക്കാളും ഭയങ്കര മനോഹരമായിട്ടുള്ള ലാംഗ്വേജ് ആണ് തമിഴ്. അപ്പൊ തമിഴ് താളാത്മകമാണ്, ഏത് ഫോമിലേക്ക് ഇട്ടാലും അത് ആ താളത്തിനനുസരിച്ച് പൊക്കോളും. തമിഴ് വെള്ളം പോലെ എവിടെ ഇട്ടാലും ആ ഷേപ്പിലായി ഉപ്പും. അപ്പൊ ഫയർ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആലോചനയുള്ളതാണ്, ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അയാൾ. ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി, ഒരുപാട് അറിവൊക്കെ ഉള്ളതാണ്. അത് പേര് പോലെ തന്നെയാണ് അയാൾ. അപ്പൊ ആ ഒരു സാധനം അയാളുടെ വരികളിൽ കാണാനുണ്ട്. അതാണ് ഹിരണ്യ. ഞാൻ ഫസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ്സിനേക്കാളും മുന്നേ ഒരു ശ്രദ്ധിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഹിരണ്യ ഫസ്റ്റ് സ്റ്റേജ് ഷോ ആണെന്ന് കൂടെ തോന്നുന്നു. വേട എന്നുള്ള പേരിലാണ് അന്ന് ഹിരൺ എന്നുള്ള പേര് എനിക്ക് അറിയണ്ടായില്ല. വേട ഊരാളിയുടെ പരിപാടി, നമ്മുടെ സി എ പ്രൊട്ടസ്റ്റ്. ശരിക്കും ഒരുപക്ഷെ ഈ പാട്ടിലൂടെ പ്രതിഷേധം എന്നുള്ളത് വേടനേക്കാളും മുന്നേ നമുക്ക് മലയാളിയൊക്കെ പരിചിതമാക്കി തന്ന ആളാണ് ഊരാളി. മറ്റേ അമ്മയാട്ട ദേവിയാട്ട ഒക്കെ പറഞ്ഞ ഒക്കെ വളരെ തരംഗമായിട്ടുള്ളൊരു. അപ്പൊ ആ അദ്ദേഹമായിട്ടുള്ള എങ്ങനെയാണ്, ഞാൻ പല ഇന്റർവ്യൂസിലും കണ്ടു ഊരാളിയെ പറ്റി ഇങ്ങനെ എടുത്തു പറയുന്നത്, അത്രയും സ്വാധീനം ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. ഊരാളിനെ പറ്റി എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ, അത് ഊരാളിയിലെ ബേസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട് അർജുനൻ എന്ന് പറഞ്ഞിട്ട്, അവൻ എന്റെ കളിക്കൂട്ടുകാരനാണ്, വളരെ ചെറുപ്പം തൊട്ട് ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഒരുപാട് കാലമായിട്ട് ബന്ധമൊന്നുമില്ല. അതിനുശേഷം അവരിങ്ങനെ ബാൻഡ് ഒരു, അവരാദ്യം നാടകവും എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, ഫൈൻ ആർട്ടിസ്റ്റ്, അങ്ങനെ ചിത്രകാരന്മാര്, ശില്പികള്, സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ എന്നുള്ള എല്ലാവരും ആർട്ടിസ്റ്റുകളുടെ ഒരു കളക്റ്റീവ് ആണ് ഊരാളി. അപ്പൊ ആർക്ക് വേണേലും അങ്ങോട്ട് പോവാം, അതായത് അവിടെ നിൽക്കാൻ അറിയുന്നവൻ അവിടെ പോയി നിൽക്കാം, അങ്ങനത്തെ ഒരു ക്രൂ ആണ് അത്. അപ്പോ ഇങ്ങനെ അർജുനൻ മൂലമാണ് എനിക്ക് അവരെ നേരിട്ട് പരിചയം. അങ്ങനെ ഞാൻ ഈ ട്രാക്ക് ആദ്യമായിട്ട് കേൾപ്പിക്കുന്നത് ഈ ഊരാളിയിലെ മാർട്ടിൻ ചേട്ടനെയാണ്. അപ്പൊ മാർട്ടിൻ ചേട്ടനാണ് പറഞ്ഞത് ഇതിലൊരു പോയട്രി ഉണ്ട് വേടാ, അപ്പൊ അത് നീ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടീവ് ചെയ്തത് ഊരാളി തന്നെയാണ്.
പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് തന്നു. സ്റ്റേജ് തരാന്ന് പറഞ്ഞല്ലോ, അത് അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു ബേസ് ഉണ്ടാക്കി ആ ഒരു ഷോ. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് കുറച്ച് ആൾക്കാർ മനസ്സിലാക്കിയത് ആ ഒരു ഷോയിലാണ്. അപ്പം അതാണ് ഊരാളി. അപ്പം സി എ പ്രൊട്ടസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ എനിക്ക് ഏറ്റവും ക്യാച്ച് ചെയ്യുന്ന വേറൊരു കാര്യം, അത് തുടങ്ങുന്നത് ജെ ബി എന്ന് പറഞ്ഞുകൊണ്ടാണ്, പാട്ട് പാടുന്നതിന്റെ മുന്നേ. അതെ അതെ, അംബേദ്കറിസത്തില് വിശ്വസിക്കുന്ന ഒരാളാണോ? അംബേദ്കറിസത്തിൽ വിശ്വസിക്കും. അംബേദ്കറിസം ആണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അംബേദ്കറിസത്തിൽ വിശ്വസിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക ഒരു സാധനത്തിനോട് ആരാധനയോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ്, പൂർണ്ണ സ്വതന്ത്ര. ഓപ്പൺ ടു ഓൾ. അതെ, അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അംബേദ്കറിസം ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അംബേദ്കർ തോട്ടുകളൊക്കെ വളരേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു തോട്ട് എല്ലാവരുടെ ഉള്ളിലേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതേപോലെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അംബേദ്കർ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അല്ല, അംബേദ്കർ ഇഷ്ടമല്ല, അതില് നിലവിൽ അതിലൊരു വിശ്വാസമുണ്ട്. അതിലൊരു കാരണം, അത് ഇപ്പോ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം, ഉള്ളതിൽ നല്ലത്. അന്ന് സി എ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് തന്നെ അതിലൊക്കെ കൂടെ ഒരു ചേർത്ത് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം, ഇതിലൊരു വരി കൂടെ ഉണ്ട്, കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി പറഞ്ഞുകൊണ്ട്. അപ്പം അവിടെ ഒരാ പേരെടുത്തിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ അപ്പം മോദി എന്ന് പറയുന്നുണ്ട്. മോദി, അതെ, മോദിയുടെ ഒരു പേരെടുത്ത് തന്നെ പറയുന്നു. അപ്പം ശരിക്കും തോന്നുന്നുണ്ട്, അതായത് ഇപ്പം നമ്മുടെ നാട്ടില് ഈ തലപ്പത്തിരിക്കുന്നവരുടെ ഒരു കപടദേശവാദമാണ് ഈ പറയുന്ന ജാതിവ്യാധിക്കൊക്കെ, അതാണോ ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കപടദേശവാദി എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമുള്ള ആരോടത്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ദേശവാദം. അതെ, അപ്പൊ അത് പിന്നെ ഈ മോദിയുടെ പേരെടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിഹത്യ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞതിനോട് ഒരുപാട് ആൾക്കാർ ശരിയാണ്, വ്യക്തിഹത്യയാണ് അത്. പക്ഷെ ആ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സാഹചര്യത്തില് രാജ്യം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നടന്നു. രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന രണ്ടാൾക്കാരാണ്, അതായത് മോദി അമിത്ഷാ ആണ് എന്നൊക്കെ ഒരുപാട് അങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ആ ഒരു. അതാണ് ഞാൻ അത് പറയാൻ കാരണം. അല്ലാതെ മോദിനെ ഇപ്പൊ വ്യക്തിഗത ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോലുള്ള ഒരുപാട് ആൾക്കാർ ശത്രുത ഉണ്ടാവും എന്നല്ലാതെ, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണം. അപ്പൊ അതിനു വേണ്ടി ആ ഒരു തോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണത്. ഞാൻ നേരത്തെ എന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്, നമ്മുടെ നാട്ടില് ഈ പറയുന്ന ജാതി വ്യാധി എന്നൊക്കെ പറയുന്നത്, അതിൽ മറ്റൊരു ലൈന് കൂടെ ഞാൻ കോട്ട് ചെയ്യാണ്, കണ്ണിൽ കാണാത്ത ജാതിമത വേർപാട് യുഗങ്ങളായും എന്നെ വേട്ടയാണ്. അതായത് ഇപ്പോഴും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മള് പൊതുവെ മലയാളി പൊളിയല്ലടാ എന്നൊക്കെ പറയുമ്പോഴും അതിലൊരു കപടത്തരം ഉണ്ട് എന്നാണ് ആണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ലീഡ് ചെയ്യുന്നില്ല, കുറച്ച് ഉത്തരം ലീഡ് ചെയ്യുന്നില്ല, അതാണോ ഞാൻ മനസ്സിലാക്കിയത്? അതായിരുന്നു ഇപ്പോ ഈ മലയാളി പൊളിയല്ലേ എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസം അല്ലേ. നമ്മള് ഞാനൊരു ഇപ്പൊ എന്റെ ഒരു സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ, എനിക്ക് എങ്ങനെ ഇപ്പൊ അത് ഇങ്ങനെ പറയാ, രാജ്യവാദി ഒന്നുമല്ല ഞാൻ. ഒരു പ്രത്യേകിച്ച് ഇന്ന രാജ്യത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ, ഈ രാജ്യക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. നമ്മളെല്ലാവരും ഒരു ആകാശത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരാനാണ്, അതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോ ആ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ മലയാളിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യമാണ്. മലയാളം സംസാരിച്ചു പോയി, നമ്മളിവിടെ ജനിച്ച് മലയാളം സംസാരിച്ചു പോയി, നമ്മൾ അപ്പുറത്ത് ഒരു അബദ്ധവശാൽ അപ്പുറത്ത് ജനിച്ചെങ്കിൽ തമിഴിനായി പോയാൽ. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുമയില്ല. ഇപ്പൊ സൗത്തിനെ നോർത്ത് കുറ്റം പറയാ, നോർത്തിനെ സൗത്ത് കുറ്റം പറയാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ വാർസ് നമുക്ക് കാണാം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കേരളത്തിന് എത്രയും, അതായത് നോർത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ബീഫ് ഈറ്റേഴ്സ് അല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ? നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളു, കേരളത്തിലെ 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യം ആൾക്കാരെ മൊത്തത്തില് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വാർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയില് ഇത് മാത്രമല്ല, ഇതിന്റെ ഇടയിലാണ് ജാതിയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്. അതെ, ഇപ്പൊ അതില് യുഗങ്ങളായി എന്നെ തുടർ വേട്ടയാടുന്നുണ്ടെന്ന് പറയുമ്പോൾ, കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സയൻസിൽ ബ്ലാക്ക് മാറ്ററും പിന്നെ മറ്റേ ഗോഡ്സ് പാർട്ടിക്കിളിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന സമയമാണ്. എന്നിട്ടും ഇന്ത്യയിൽ ഇപ്പോഴും ആ പഴയ കാലങ്ങളിലുള്ള അതേ സംഭവങ്ങളാണ് തുടരുന്നതെന്നുള്ളൊരു
അതിനെതിരെ ഒരു കലാകാരൻ എന്നുള്ളതിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതികരണം ഉള്ളത്? ജാതീയത മെയിൻ ആയിട്ട് ഇന്ത്യയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നിയത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ്, മുഴുവനായും മതത്തിന് കീഴിൽ മാത്രം നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്ത് ഇങ്ങനെ തന്നെ അവസ്ഥകൾ ഉണ്ടാവുള്ളു. മുഴുവനായിട്ടും മതവും ദാരിദ്ര്യവും മാത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി നമുക്ക്. അതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ഈ ദാരിദ്ര്യം ഇല്ലാതാവണമെങ്കിൽ ഇങ്ങനെ പരസ്പരം മതത്തിന്റെ ഈ ജാതിയുടെ പേരും പറഞ്ഞ് നിറത്തിന്റെ പേരും പറഞ്ഞ ആൾക്കാർ അങ്ങനെയും തല്ലിക്കൊല്ലാതെ ഒക്കെ ഇരിക്കണമെങ്കിൽ ഇവിടുന്ന് ആദ്യം മതം ഒഴിവാക്കിയേ പറ്റും. മതമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, സമാധാനമായിട്ട് ജീവിക്കുന്നവരുണ്ട്. മതം ഭയങ്കര വലിയ മാറ്ററാണ്, മതം അളക്കൊല്ലിയാണ് സീരിയസ്. ഇത് ആർക്കെങ്കിലും വിഷമമാകുമെന്ന് അറിയില്ലേ, ഞാൻ എന്റെ എന്റെ എന്താണ് പറയാ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. നമ്മൾ പല ഫോട്ടോഷൂട്ടുകളൊക്കെ കാണാറുണ്ടല്ലോ, ഈ എന്താ പറയാ ഒത്തൊരുമ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫോട്ടോഷൂട്ടുകൾ, അതൊക്കെ മതസൗഹാർദ്ദം. അതെ, മതസൗഹാർദ്ദം. അതെ, ഞാൻ എന്താ പറയുന്നത്, വിവരമില്ലാത്തവന്മാരും ചെയ്യണല്ലേ. അപ്പൊ എനിക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒറ്റ ചോദ്യമാണുള്ളത്, മുതുകു കൂനി തലകൾ താണ്, ഇനി എത്ര നാൾ? രാത്രി പകലാക്കി പണിയെടുത്ത് നടുകൊടിഞ്ഞു, ചോര നീരാക്കി നീർ മുഴുവൻ പറ്റി വാർന്നു, നാട് നഗരമാക്കി